ഔപചാരികത ഉദ്ഘാടനമൊന്നും ഇല്ല, അത് മോശമാണ് നമ്മുടേത്. എന്നാലും എല്ലാവരുടെയും
ആ ഒരു സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാം. എല്ലാവരുടെ അഭിപ്രായങ്ങളും അവരുടെ സന്തോഷങ്ങളും കുറെ അനുഭവങ്ങളൊക്കെ ഒരുപാട് 21 വർഷത്തെ ഉണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, കാരണം ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല. കാരണം ഞാനിവിടെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവുക, ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെയാണ്. നമുക്ക് എനിക്കൊരു വലിയ വ്യത്യാസം വന്നിട്ടില്ല, സ്കൂളായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ അധ്യാപകരായിട്ടൊന്നും വ്യത്യാസങ്ങളില്ല. കാരണം എല്ലാവരും മിക്ക ദിവസം കാണുന്നുണ്ട്, നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ദിവസവും തന്നെ വിളിക്കലുണ്ട്, സ്കൂളിന്റെ ആവശ്യത്തിന് തന്നെ വിളിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യത്യാസം എനിക്കില്ല. അപ്പൊ നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം, എല്ലാവരും പരസ്പരം ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുക. ആ ഒരു സന്തോഷം നമ്മൾ ഔപചാരികത്തില്ല, നമ്മുടെ സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കാം. എല്ലാവർക്കും അനുഭവങ്ങളൊക്കെ പറയാൻ പറയുമ്പോ ഒരു മടി, അതെന്തിനാ മടി എല്ലാവർക്കും അനുഭവങ്ങളൊക്കെ പറയുമ്പോ? നമ്മൾ എത്ര വർഷത്തിന് ശേഷം കാണുന്നത്, നമുക്ക് പല നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും, അത് നമുക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളത് നമ്മൾ ഷെയർ ചെയ്യാം. അല്ലാതെ നമുക്ക് സമയം ഇത്ര രാവിലെ നമ്മൾ വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്ന് വീട്ടുകാരും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. ഓരോരുത്തർ ഓരോരുത്തരായി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം രേഷ്മയുടെ ഫോട്ടോ തരത്തിന്റെ അപ്പൊ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്, ഈ ഒരു കൂട്ടായ്മ ഇതേ രീതിയിൽ മുന്നോട്ട് പോവാ. നമ്മള് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മാക്സിമം എല്ലാവരും കൂടാൻ ശ്രമിക്കുക. അപ്പൊ അത് ഒരു എന്താണ് വെക്കേഷൻ ഡേയ്സ് ഒക്കെ ആവുമ്പോ എല്ലാവരും കുറച്ചുകൂടി, ഇപ്പൊ എന്നെ പോലുള്ള ആർക്കും അല്ല വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ദൂര സ്ഥലങ്ങളിലേക്ക് എല്ലാവരും വീട്ടിൽ വരുന്ന സമയമാണ്. അപ്പൊ ഒരു ക്രിസ്മസ് ഓണം സമയത്താവുമ്പോ കുറച്ചുപേര് കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും, അങ്ങനെ നോക്കാം. പിന്നെ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാം എല്ലാവർക്കും ഉണ്ടെങ്കിൽ. അജിത്തിനെ എപ്പോഴും നോക്കണ്ട്, നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള 2017 തുടങ്ങിയ ഗ്രൂപ്പാണ് TRK ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത്. അതില് എല്ലാ ക്ലാസ്സിലും കുട്ടികളുണ്ടായിരുന്നു. അതില് എല്ലാ ക്ലാസ്സിലത്തെയും കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് പേർക്ക് അറിയണ്ടാവും അല്ലേ, ആ ഗ്രൂപ്പിൽ ചെറിയവരൊക്കെ ഉണ്ടായിരിക്കും. 2017 സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോ അതില് ആ ഗ്രൂപ്പ് കുറെ ആൾക്കാരെ പരസ്പരം മനസ്സിലാവാത്ത മനസ്സിലായി. അത് കാരണമാണ് ഡി ബാച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡി ബാച്ചിൽ ഇപ്പോ ഒരു മാസത്തോളമായിട്ട് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. അത് ഇപ്പൊ രണ്ടാമത് തുടങ്ങിയത് വെച്ചാ ഇന്നര വർഷം 2020 ഡി ബാച്ച് തുടങ്ങിയത് 2020. ഇപ്പൊ ഞങ്ങള് ചെറുപ്പം കൂടാറുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാര് ശ്രീജ, രമ്യ, പിന്നെ ആരൊക്കെ അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ രണ്ടാമതും ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇത്രയും പേര് ശനിയും വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ 35 ആളാണ്. അതിൽ മൂന്നാളോ നാലാളൊക്കെ പുറത്തുള്ളൂ, ബാക്കിയുള്ളവരൊന്നും വന്നിട്ട്. അപ്പൊ ഇന്നലെ അടക്കം സരിത വിളിച്ചാറുമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ കാരണം വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ടൈമില് എല്ലാവരെയും ഉൾപ്പെടുത്താം. ഇത്രയും പോകുന്നൊരു ചുമരാണ് പോരാ. അതേപോലെ ടീച്ചറെ എന്തായാലും പഠിക്കാം. ടീച്ചറെ ഇപ്പൊ രമേഷ് ബാക്കി കാര്യം ടീച്ചറെ കാര്യം രമേഷ് പറയും. അപ്പൊ എന്തായാലും ടീച്ചറെ പ്രാവശ്യം മിസ് ചെയ്താണ്, മിസ് ചെയ്തല്ല ടീച്ചർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇത്രേ പറയുള്ളൂ, ഇത് ഇവിടെ നിക്കരുത്. ഇതിലൂടെ തന്നെ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ഇനി ആരൊക്കെ വരാനുള്ളത്? ഫെബിനീത
പുളിരോർമ്മകൾ തിരികെ വരും. Need